ഹായ് ഹലോ, നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ആലപ്പുഴയിലടുത്തുള്ള അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പാൽപ്പായസം വളരെ ഫേമസ് ആണ്. അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ലാത്ത കാരണം നമ്മൾ കുറച്ച് പുറത്തുള്ള വീഡിയോകൾ മാത്രമേ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിവേദ്യത്തിനായിട്ട് നടടച്ചേക്കണ കാരണം നല്ല തിരക്കാണ്, എല്ലാവരും നല്ല ക്യൂവിലാണ്. ഈ കാണുന്നത് അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന ആനയാണ്. അവൻ്റെ മതപ്പാടിയിൽ തളച്ചേക്കണ കാരണം അപ്പം ഭയങ്കര വികൃതിയാണ്. അവൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ ലിങ്ക് കിട്ടും, എല്ലാവരും അതും കാണണം. വളരെ വലിയൊരു അമ്പലമാണ്. അമ്പലത്തിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ അമ്പലക്കുളമുണ്ട്. വളരെ നല്ല ഭംഗിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവിടെ ഇറങ്ങി കൈകാലങ്ങളിലും കഴുകിയിട്ടാണ് അമ്പലത്തിൻ്റെ അകത്ത് ദർശനത്തിന് പോകുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസം കിട്ടുന്നതിന് നമുക്ക് നേരത്തെ വിളിച്ച് പൂജയ്ക്ക് ബുക്ക് ചെയ്യാം. എല്ലാ ദിവസവും ഉച്ചയ്ക്കൊരു 12:30 ആകുമ്പോഴാണ് പായസം കൊടുത്തു തുടങ്ങുള്ളൂ. നമുക്കിവിടെ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ അടുത്തുള്ളത് കൊണ്ടാണ് ആ സുഹൃത്ത് മുഖേന നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു കൽമണ്ഡപമുണ്ട്. അപ്പോൾ അതിനകത്ത് കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്ന ഒരു മിഴാവും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് പോയി ഇരിക്കാം, വിശ്രമിക്കാവുന്നതാണ്. പായസം മേടിക്കുന്നതിനായിട്ട് ഒരു 12:30 ശേഷം മാത്രമേ കൊടുത്തുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ സമയമായിട്ട് വന്നാലാണ് അമ്പലപ്പുഴ പാൽപ്പായസം നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ വളരെ പെട്ടെന്ന് ഇറങ്ങി, തിരിച്ചിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഞാൻ പായസം കുടിച്ചില്ല ഇതുവരെ, വീട്ടിൽ പോയിട്ട് വേണം കുടിക്കാനായിട്ട്. കുടിക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നില്ല, പായസത്തിൻ്റെ ഒരു ചെറിയ സ്ക്രീൻഷോട്ട് ഞാൻ ഇടാം. വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലപ്പുഴ പാൽപ്പായസം നമ്മുടെ പാലടയായിട്ട് സദൃശ്യം ഉപയോഗിക്കുന്നത് അരിയാണ്. ഓക്കെ, ബൈ ബൈ.